നമസ്കാരം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ കടുത്ത പ്രതിസന്ധിയിലാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിപ്പണി രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഇതു സംബന്ധിച്ച പല വിവരങ്ങളും പുറം ലോകത്തോട് പറയുന്നുണ്ട്. ഇന്ന് വെളിപ്പെടുത്താനുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിരിക്കുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് വിവരം കൊടുത്തിരിക്കുന്നു. കോൺസുലേറ്റിൽ നിന്ന് ഖുറാൻ എത്തിയില്ല എന്ന വിവരം, കോൺസുലേറ്റിൽ നിന്ന് കിട്ടിയ റംസാൻ കിറ്റിനൊപ്പം ഖുറാൻ ഉണ്ടായിരുന്നു എന്ന മന്ത്രിയുടെ വാദം തെറ്റാണ് എന്ന്. അതായത് മന്ത്രി ജലീൽ പറഞ്ഞിരുന്നത് തനിക്ക് റംസാൻ കാലത്ത് വിശ്വാസികൾക്ക് കൊടുക്കുന്നതിനുള്ള ഖുറാനും റംസാൻ കിറ്റുമായിരുന്നു കിട്ടിയത്, അതാണ് താൻ വിതരണം ചെയ്തത്. പരിശുദ്ധ ഖുറാൻ വിതരണം ചെയ്യുന്നത് ഒരു ഗുരുതരമായ തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം, അതിൻ്റെ പേരിൽ എന്നെ തൂക്കിക്കൊന്നാൽ ഞാൻ അപ്പീലിന് പോലും പോവുകയില്ല എന്ന്. ഇപ്പോൾ വ്യക്തമാവുന്നത് പരിശുദ്ധ ഖുറാനെ തൊട്ടുപോലും ജലീൽ നുണ പറയുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ജലീലിനെ രക്ഷിക്കാൻ അള്ളാഹുവിന് പോലും സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറ പരിശുദ്ധ ഖുറാനാണ്. പരിശുദ്ധ ഖുറാനിൽ പറയുന്നത് എന്തോ അതുപോലെ ചെയ്യണം എന്നതാണ് ഇസ്ലാം വിശ്വാസി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. പരിശുദ്ധ ഖുറാനെ പലരും അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് ചില തിന്മകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധ ഖുറാനെ സ്വതന്ത്രമായി സമീപിക്കുന്നവർ, അതായത് അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കി അതിൻ്റെ വാക്യങ്ങൾ യഥാർത്ഥത്തിൽ എടുക്കുന്നവർ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരും കരുണയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ വകഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, പരിശുദ്ധ ഖുറാന്റെ കാര്യത്തിൽ വെള്ളം ചേർക്കുന്നതിനോ മായം ചേർക്കുന്നതിനോ ഒരു മുസ്ലിമും അംഗീകരിക്കുകയില്ല. ഖുറാനെ തൊട്ട് ഒരു വിശ്വാസിയും നുണ പറയുകയില്ല. എന്നാൽ ഇപ്പോൾ വ്യക്തമാവുന്നത് പരിശുദ്ധ ഖുറാനെ പോലും തൻ്റെ ഊടിനെ ഉടായിപ്പിനെ മന്ത്രി ജലീൽ കൂട്ടുപിടിച്ചു എന്നാണ്. കാരണം ഇപ്പോൾ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഖുറാൻ എത്തിയതായി ഒരു രേഖയുമില്ലെന്നാണ്. ഒരു മതഗ്രന്ഥം, അത് ഖുറാനാവട്ടെ, ബൈബിളാവട്ടെ, ഗീതയാവട്ടെ, മറ്റൊരു രാജ്യത്തു നിന്ന് എത്തിയാൽ, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തു നിന്നും ഔദ്യോഗികമായി അവരുടെ ഡിപ്ലോമാറ്റിക് ഓഫീസ് വഴി എത്തിയാൽ അത് രേഖപ്പെടുത്തണം. UAE കോൺസുലേറ്റിൽ നിന്നും ജലീൽ ചെയർമാനായിരിക്കുന്ന സിയാപ്റ്റിലേക്ക് പോയിരിക്കുന്ന പാക്കറ്റുകളിൽ ഖുറാൻ ഉണ്ട് എന്ന് ഒരിടത്തും രേഖയില്ല. മാത്രമല്ല, ഇത് വിദേശത്തു നിന്നും ഇങ്ങനെ ഒരു ഖുറാൻ വരുന്നുണ്ടെങ്കിൽ ആ ഖുറാൻ ഒരു തൂക്കമുണ്ടാവണം. ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്ന തൂക്കത്തിലൊന്നും അത്തരം വസ്തുതയില്ല. ഖുറാൻ വിദേശത്തു നിന്ന് എത്തിയെന്നും അത് സിയാറ്റിലേക്ക് അയച്ച് അവിടുത്തെ വാഹനത്തിൽ മലപ്പുറത്തേക്ക് അയച്ചു എന്നും ജലീൽ പറയുന്നത് നുണയാണ്. കണക്ക് കൊണ്ട് ശരിയാവുന്നില്ല, രേഖയില്ല, മാത്രമല്ല തൂക്കം ശരിയാവുന്നില്ല എന്നാണ് കസ്റ്റംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു സുപ്രധാനപ്പെട്ട വിവരം കൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സിയാപ്റ്റിൽ NIA നടത്തിയ അന്വേഷണത്തിൽ, സിയാപ്റ്റിൽ കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ അവിടെ പരിശുദ്ധ ഖുറാൻ അച്ചടിച്ചിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സിയാപ്റ്റിൽ അത് അച്ചടിച്ചിട്ടില്ല. കോൺസുലേറ്റിലേക്ക് വന്ന രേഖകളിലോ കോൺസുലേറ്റിൽ നിങ്ങോട്ട് കൊടുത്ത രേഖകളിലോ ഖുറാൻ ഇല്ല. അപ്പോൾ ഇത് ഖുറാനാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഖുറാന്റെ മറവിൽ മറ്റെന്തോ കള്ളക്കടത്ത് നടത്തി എന്ന നിഗമനത്തിൽ കസ്റ്റംസ് എത്തിയിരിക്കുന്നു. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൗദി അറേബ്യയും UAE അടങ്ങിയ രാജ്യങ്ങളിലേക്ക് പരിശുദ്ധ ഖുറാൻ അച്ചടിച്ചു കൊടുക്കുന്നത് തിരൂരങ്ങാടിയിൽ നിന്നാണ്. തിരൂരങ്ങാടിയിൽ ധാരാളം പ്രസ്സുകളുണ്ട്, നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. കേരളത്തിലെ മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ ചെയ്തിട്ടുണ്ട്. റംസാൻ കാലത്ത് ലോകമെമ്പാടും ഖുറാൻ അച്ചടിച്ചു കൊടുക്കുന്നത് തിരൂരങ്ങാടിയിലെ പ്രസ്സുകളാണ്. CH മുഹമ്മദ് ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു പ്രസ്, ഖുറാൻ അച്ചടിക്കുന്ന പ്രസ് തിരൂരങ്ങാടിയിലുണ്ട്. 1853, അതായത് 150 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ അതിൻ്റെ ലിപികൾ മാറിയിരിക്കുന്നു, പല ഭാഷയിൽ അച്ചടിക്കുന്നു, അറബിയിലും ഉറുദുവിലും എല്ലാ ഭാഷയിലും അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു, മലയാളത്തിൽ എല്ലാ ഭാഷയിലും അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അച്ചടിച്ചിട്ട് UAEയിലേക്കും സൗദിയിലേക്കും ഏറ്റവും കൂടുതൽ ഖുറാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് UAEയിൽ നിന്നും ഖുറാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? UAEയിൽ നിന്നും ഖുറാൻ എന്തിനാണ് മന്ത്രിക്ക് കൊടുക്കുന്നത്? കോൺസുലേറ്റിൽ നിന്നും ഖുറാൻ എന്തിനാണ് സിയാപ്റ്റിലേക്ക് കൊണ്ടുപോയത്? സിയാപ്റ്റിൽ നിന്നും ഖുറാൻ എന്തിനാണ് തിരൂരങ്ങാടിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള എടപ്പാളിലേക്ക് കൊണ്ടുപോയത്? ഈ ചോദ്യങ്ങൾ ജലീലിനെ ശ്വാസം മുട്ടിക്കുകയാണ്. മന്ത്രി ജലീൽ പുറത്തേക്ക് എന്ന വിവരത്തിൻ്റെ ഏറ്റവും ആധികാരികമായ രേഖയായി ഇത് മാറുന്നു. കസ്റ്റംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, NIA സംശയത്തോടെ വീക്ഷിക്കുന്നു. അതായത് പരിശുദ്ധ ഖുറാന്റെ മറവിൽ
എന്താണ് കൊണ്ടുപോയത്? സ്വർണ്ണമാണ് എന്ന് കസ്റ്റം സംശയിക്കുന്നു. അതല്ല, ദേശവിരുദ്ധമായ എന്തോ ആണ് എന്ന് NIA സംശയിക്കുന്നു. ഈ കൊണ്ടുപോയതിനൊന്നും രേഖകളില്ല. NIA ആ വാഹനത്തിൻ്റെ ഡ്രൈവറെ, അവിടുത്തെ സൂപ്പർവൈസറെ ഇവയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ പറയുന്ന സംഭവം നടക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ആളുടെ നിയമനവും സംശയം നേടില്ലാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ജലീൽ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് നിയമിച്ചതാണ്. അയാളെ പിന്നീടും സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക താല്പര്യം ജലീൽ കാണിച്ചിരുന്നു. അതും സംശയാസ്പദമാണ്. NIA യുടെയും കസ്റ്റംസിൻ്റെയും കണ്ണുകൾ CRT യിലേക്കും ജലീലേക്കും പോകുമ്പോൾ ഈ കള്ളക്കടത്ത് വിഷയത്തിൽ ജലീലും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ജലീലിൻ്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ തീരുമാനമൊന്നുമായിട്ടില്ല. പക്ഷേ കസ്റ്റംസിൻ്റെയും NIA യുടെയും വൃത്തങ്ങൾ നൽകുന്ന സൂചന ജലീലിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തു പോവേണ്ടി വരുമെന്ന് തന്നെയാണ്. ജലീൽ അതുകൊണ്ടാണ് വെപ്രാളപ്പെട്ട് പോസ്റ്റ് ഇടുന്നത്, ഖുറാനെ പിടിച്ച് സത്യം ചെയ്യുന്നത്. പക്ഷേ ഖുറാന്റെ മറവിൽ തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ, തൻ്റെ നിയമവിരുദ്ധ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ജലീൽ ശ്രമിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ തന്നെ ജലീൽ ചട്ടം ലംഘിച്ചിരിക്കുന്നു, നിയമം ലംഘിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തെ കോൺസുലേറ്റ് ജീവനക്കാരുമായി ഒരു തരത്തിലും ഒരു സംസ്ഥാന മന്ത്രി നേരിട്ട് ബന്ധം സ്ഥാപിച്ചു കൂടാ, അത് നിയമമാണ്. ആ നിയമം ലംഘിച്ചിരിക്കുന്നു. വാട്സാപ്പിലൂടെ ബന്ധപ്പെടുന്നതിൻ്റെ വിശദാംശങ്ങൾ ജലീൽ തന്നെ പുറത്തു വിട്ടിരിക്കുന്നു. അതോടൊപ്പമാണ് 128 പാക്കറ്റുകൾ കോൺസുലേറ്റിൽ നിന്നും CRT യിലേക്ക് പോവുകയും CRT യിലെ വണ്ടിയിൽ അത് മലപ്പുറത്തേക്ക് പോവുകയും ചെയ്തു തെളിഞ്ഞിരിക്കുന്നത്. അത് ഖുറാനാണ് എന്ന് പറയുന്നു. ഖുറാൻ ആണെങ്കിൽ പോലും ചട്ടലംഘനമാണ്. എങ്ങനെ വിദേശത്ത് നിന്ന് ഖുറാൻ എത്തി തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായാലും ജലീൽ വലിയ പ്രതിരോധത്തിലേക്കാവുകയാണ് എന്ന്, എത്ര കാലം ജലീൽ തുടരുമെന്ന കാര്യത്തിൽ മാത്രമാണ് അറിയാനുള്ളത്. ജലീൽ രാജിവെച്ചേക്കുമെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. എത്രയും വേഗം ജലീലിൻ്റെ രാജി ഉണ്ടാകും എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്.